you can play that? Camera, mic, lens, tripod. ये देंडे कन्नड़ा गिम्बली सेट एसडी कार्ड गोप्रो बैटरी ऑल सेट गाइस ഇന്നെ ഒരു എക്സൈറ്റിംഗ് ഡേ ആണ്. കാരണം എന്താ അറിയോ, നമുക്കൊരു ചെറിയ ഷോർട്ട് ഫിലിമിൻ്റെ വർക്ക് കിട്ടിയിട്ടുണ്ട്. വർക്ക് വേറെ എവിടെയല്ല, ഇവൻ പഠിക്കുന്ന കോളേജിലാണ്. എൻ്റെ സ്വന്തം കോളേജ്. അതെ, ഇവൻ്റെ സ്വന്തം കോളേജിൽ ഇവരെല്ലാവരും കൂടി ചെയ്യുന്നൊരു ചെറിയൊരു ഷോർട്ട് ഫിലിമാണ്. അതിൽ എനിക്ക് ക്യാമറ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇവൻ വഴിയാണ് എനിക്ക് ആ പ്രോജക്റ്റ് കിട്ടിയത് കേട്ടോ. ഇവൻ അവരോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ക്യാമറ എല്ലാം ചെയ്യുന്നതാണ്, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞു. അവർ വിളിച്ചു. അപ്പോൾ ഇന്ന് കോളേജിൽ ഷൂട്ടാണ്, കോളേജിൽ മാത്രമല്ല രണ്ട് മൂന്ന് സ്ഥലത്ത് ഷൂട്ടുണ്ട്. അപ്പോൾ ഇന്ന് മൊത്തം ഷൂട്ടായിരിക്കും, ഷൂട്ട് ഡേ ആണ് ഇന്ന്. ഓക്കെ, പിന്നെ ഇത് ഇവൻ മാത്രമല്ല, അശ്വിനും പഠിച്ച കോളേജാണ്, പ്ലാത്ര സെൻറ് ജോസഫ്. അവിടെ പഠിക്കുന്ന ആരും ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് ഇടാം. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങി. രാവിലെ ഇപ്പോഴത്തെ സമയമാണ്, ഇപ്പോൾ 8 മണിയാണ്, 9 മണിയാണ്, ഇപ്പോൾ 9 മണിയാവാൻ പോകുന്നു അല്ലേ? അതെ, 9 മണിയാവാൻ പോകുന്നു. അപ്പോൾ 9:30 അവിടെ എത്തണം. പോകുന്ന വഴിക്ക് ഈ ബുള്ളറ്റ് നമുക്ക് ഒന്ന് വർക്ക്ഷോപ്പിൽ നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചെയിൻ സോക്കറ്റാണ്. അതിന്റെ പല്ലൊക്കെ ഫുള്ള് പൊട്ടിയിട്ടുണ്ട്. അപ്പം അത് പോകുന്ന വഴിക്ക് വർക്ക്ഷോപ്പ് കയറ്റണം. വണ്ടി അവിടെ വെച്ചിട്ട് ഞാൻ അശ്വിന്റെ ബൈക്ക് കയറി പോകും. ഇവൻ ബസ്സിന് വരേണ്ടി വരും. പിന്നെ എല്ലാവരും ഉണ്ടാവും, അശ്വിനും ഞാനും ഇവനും ത്രൂ ഔട്ട് ഇന്ന് ഫുള്ള് ഉണ്ടാവും ഷൂട്ടിന് അല്ലേ. ക്ലാസ് കയറുമല്ലോ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ. ഓ, ഇന്നില്ല അല്ലേ, ഇന്ന് ഷൂട്ട് മാത്രം. ഓക്കെ, സെറ്റ് സെറ്റ്. അപ്പോ കോളേജിലെ സംഭവം എങ്ങനെ എടുക്കും? ആൾക്കാരില്ലാണ്ട്, ഇപ്പം ആൾക്കാരില്ലാണ്ട് നമ്മൾ ഇന്ന് എടുക്കണം. ബാക്കി ആൾക്കാരുള്ളത് പിന്നെ. ഈ സംഭവം 10-ാം തീയതി ഇറക്കാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഷൂട്ട് ചെയ്താലേ നല്ല നടക്കും. അപ്പോൾ ഇന്ന് മൊത്തം ഷൂട്ട് ഡേ ആയിരിക്കും. അവിടെ പോയിട്ട് ആൾക്കാരൊക്കെ പരിചയപ്പെടാം, നമുക്ക് ഫണ്ണാക്കാം ഇന്ന്. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. ഈ വർക്ക്ഷോപ്പിൽ എത്തിയിരിക്കണം. ഗൈസ്, അപ്പോൾ ഇതാ നമ്മളിവിടെ എത്തി, മാതങ്ങളത്തെത്തി. മാതങ്ങളല്ല, ടൈറ്റേരി. ടൈറ്റേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വണ്ടി വെക്കാന്ന് വിചാരിക്കുന്നത്. ഇവിടെ വണ്ടി വെച്ചിട്ട് അശ്വിൻ ഇപ്പോൾ വരും. അശ്വിൻ്റെ കൂടെ ഞാൻ പോവും. നീ എടാ, ത്രീ പീസ് വേണ്ടല്ലോ. അപ്പോൾ ഇവൻ ബസ്സിന് വരും. ഇവൻ സ്ഥിരം പോകുന്നതുകൊണ്ട് ഇവന് വിഷയമില്ല. അപ്പോൾ നമ്മൾ വേഗം അവിടെ പോയിട്ട് എല്ലാം റെഡിയാക്കാം. ഗിംബലും സംഭവം എല്ലാം റെഡിയാക്കുമ്പോൾ നീ എത്തിക്കോ. ഓക്കെ, ഞാൻ പോയേക്കാം. എന്നാൽ പിന്നെ ആയിക്കോട്ടെ. നിങ്ങൾ അശ്വിൻ്റെ വെയിറ്റ് ചെയ്യണം. നീ ഒന്ന് വിളിച്ചോ. ഞാൻ കൊണ്ടുപോകണം. അവൻ വണ്ടി ഓടിക്കുമായിരിക്കും, അതാണ് എടുക്കാതെ. ഈ അവൻ പറഞ്ഞ കട ഇത് തന്നെയാണോ അല്ല വേറെ ഉണ്ടോന്ന് എനിക്കറിയാതെ. ഇല്ലടോ, വണ്ടി ഓടിക്കഴിക്കും. ഞാൻ ഇന്നൊരു കാര്യം ചെയ്യാം, ഇവിടെ തന്നെ വെക്കാം. ഇവിടെ തന്നെ വെച്ചിട്ട് ഞാൻ അവരോട് പറയാം കാര്യം. അപ്പോൾ വെക്കട്ടെ, വണ്ടി വെക്കട്ടെ. ഞാൻ എന്നാലേ ഇപ്പോഴേ ബസ്സിന് പോയി. ഇതാണ് എടുക്കണം. വേണ്ട, ഞാൻ എടുക്കാം. എന്നാ അങ്ങനെ നിങ്ങൾ അന്ന് എടുത്തിട്ട് പോവാം. ആയിക്കോട്ടെ, ഞാൻ എന്നാൽ ബസ്സിന് പോവാം. നീ വിട്ടോ, ഏത് ബസ്സിൽ നിന്ന് നോക്കട്ടെ. ആയിക്കോട്ടെ, ഞാൻ ഇത് ഒന്ന് കയറ്റിട്ട് പോവാം അല്ലേ. സ്റ്റാർട്ടാക്കാം, ഇത് പിടിച്ചോ. ഇതിപ്പോൾ കിട്ടുമായിരിക്കൂലേ? ഇത് ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, വൈകുന്നേരം വരുമ്പോൾ റെഡി ആയാൽ മതി. ആ ചോദിച്ചോട്ടാ, വൈകുന്നേരം വരുമ്പോക്കേ. നമ്മൾ വരുമ്പം ഇതെടുത്തിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോകാം. അതല്ലേ, നമ്മൾ ഈ വണ്ടി അവിടെ കൊടുത്തു. വണ്ടി കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് പിന്നെ കുറച്ച് റേറ്റ് കൂടുതലായിട്ടാണ് അവർ പറഞ്ഞത്. നമ്മൾ അന്ന് പോയി അന്വേഷിച്ച സ്ഥലത്തേക്കാളും നല്ല പോലെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇവിടെ വെക്കുന്നില്ല. അശ്വിൻ ഇപ്പോൾ എത്തും. അശ്വിനോട് ചോദിച്ചിട്ട് അശ്വിൻ അശ്വിൻ അറിയുന്നൊരു സ്ഥലം ഉണ്ടെന്നാ പറഞ്ഞത്. അതെ, മാതാങ്കാലത്ത് അറിയുന്ന സ്ഥലം ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പം നമുക്ക് അറിയുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അതല്ലേ വേണ്ടത്. ഞാൻ അവൻ പറഞ്ഞ സ്ഥലം ഇതാന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിർത്തിയത്. അപ്പോൾ ഇതല്ല നമ്മുടെ വണ്ടിയിൽ ഇവിടെ വെച്ചത്. പക്ഷേ പൈസ ഇച്ചിരി കൂടുതലാണ്. നല്ല പണിയാണ്. ഇവിടെ ഇപ്പോൾ കുറേ ആയോ തുടങ്ങിയിട്ട്? അപ്പോൾ എന്തായാലും വരട്ടെ, നമുക്ക് കാണാം. അച്ഛനാ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇവിടെ റേറ്റ് കൂടുതൽ. അന്തപ്പക്കം പോവാ അല്ലേ. അപ്പോൾ നമ്മൾ കോളേജിലെത്തി. സംഭവം ഈ ബുള്ളറ്റ് വെക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അക്കു നമ്മളപ്പരനെ വന്നു. ഈ ബുള്ളറ്റ് വേറെ സ്ഥലത്ത് അക്കുവും ഇവനും കൂടി, അല്ലാശ അക്കും അശ്വനും കൂടി പോവും. നമ്മളിവിടെ കോളേജിലെത്തിയിട്ടല്ലേ, ഇനി അടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. എന്തിനൊക്കെയാണ് ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഉള്ളത് അതൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടാ. എടി, ഞാനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അല്ലേ അക്കു, അങ്ങനല്ല എൻ്റെ രീതി അല്ല. പിന്നെ സംഭവം അവരവിടെ പ്ലാനിങ്ങും സംഭവം എല്ലാമൊക്കെയാണ്. നമുക്കിപ്പോൾ ഗിംബൽ റെഡിയാക്കാം. അശ്വിൻ PS അവിടെ ഫോണിലാണ്.
ഇതാണ് ഡയറക്ടർ അല്ലേ ഡയറക്ടറിന്റെ പേര് നീ തന്നെ പരിചയപ്പെടുത്തുക ദിവ്യശ്രീ നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ചങ്ങായി അതാ പേര് വേറെ ഒരു പേരാട്ടാ ഇവിടെ ആലപ്പുഴ ആലപ്പുഴ പഠിക്കാൻ വന്നെ സെമിനാരിയ നമ്മുടെ വീടില്ല ആലപ്പുഴയൊക്കെ പഠിക്കാൻ പോകും അവൻ വെറൈറ്റി അവന് കണ്ണൂർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതെന്താ നന്നായി സംഭവം നമ്മൾ വിത്ത് ക്യാമറ ഗിംബലൊക്കെ റെഡിയായി നമ്മൾ കോളേജിൽ നിന്ന് പോകുന്നത് അക്കും നമ്മളെ ഡയറക്ടറും കൂടി ഒരു വണ്ടി പോവും ഞാനും അശ്വിനും കൂടി വേറൊരു വണ്ടി പോവും സംഭവം അവിടെ ഒരു വീട്ടിലാണ് ആദ്യത്തെ ഷൂട്ട് അപ്പം അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവര് ബുള്ളറ്റും കൊണ്ട് പോകണം അവിടുന്ന് അത് ഓടിക്കുന്ന റിസ്ക് ആണ് അക്കോ മെല്ലെ ഓടിക്കണേടാ സീനാവും അത് അതിൽ വീണിട്ടുണ്ടെങ്കിലേ ഞാൻ വിത്ത് അശ്വിൻ വണ്ടീൻ്റെ ബാക്കിൽ നമ്മൾ സേഫാണ് ആ പോട്ടെ ആ പോട്ടെ ആ പോട്ടെ കേട്ടടാ നമുക്ക് വേണ്ടിയും പറഞ്ഞൊക്കെ ഇങ്ങനെ പോവാ അല്ല ഒരു മിനിറ്റ് ഓള് വേണം നമുക്ക് ലൊക്കേഷൻ അറിയില്ല അവര് പോയിക്കോട്ടെ അവര് ഫസ്റ്റ് പോട്ടെ ഓക്കെ സംഭവം ക്യാമറ ക്യാമറ ലൊക്കേഷൻ അറിയടാ തങ്കച്ചേട്ടാ എന്നാ എന്നാ ഫോളോ അല്ല അച്ഛനെ ആ ഇനി നമ്മൾ മെയിൻ ആവും പിന്നെ അവിടെ പോയിട്ട് നമ്മൾ നേരത്തെ പോകുന്നത് എന്താ ആർട്ടിസ്റ്റുകൾ എത്തണത്രേ നമ്മള് നേരത്തെ പോകുന്ന എന്തിനാന്ന് വെച്ചാ നിക്ക് നിക്ക് അവനോട് പറയാം പോലീസിന്റെ മോന് പോലീസിന്റെ മോന് പോലീസ് പോലീസുണ്ട് പോലീസുണ്ട് ഹോം ഗാർഡ് കുഴപ്പമില്ല എടാ പക്ഷേ ഹെൽമെറ്റ് വേണ്ടേ ഹെൽമെറ്റ് വേണം അതെടുക്കാൻ പോയിട്ടുണ്ട് അത് ഇപ്പൊ പണിയായി പിഴയും വാങ്ങുവാ എവിടെയാണ് വീട് ഇതാ മൃഗാശുപത്രി ഏതാണ് ഷൂട്ടിന്റെ സ്ഥലം ഭണ്ഡാരോ ഓക്കെ വിട്ടോ അതെ സൈക്കിൾ നമുക്ക് തന്നെ ഇടാ നമ്മളെന്നെ മെക്കാനിക്ക് ഇതങ്ങനെ അല്ലല്ലോ ഓ യേ ഷൂട്ട് ഡേയ്സ് ആർ എക്സൈറ്റിംഗ് എഡിറ്റിംഗ് ഡേയ്സ് അത്ര എക്സൈറ്റിംഗ് അല്ല എഡിറ്റ് ചെയ്യാൻ ഇഷ്ടമല്ല ഇവിടെ എവിടെയോ ഒരു വീടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാം നമുക്കുണ്ടാ പേടി നിങ്ങളെന്താ പരിപാടി നമ്മളിപ്പം രണ്ട് വണ്ടിയും കൊണ്ട് പോയിട്ട് ഇപ്പോഴത്തെ അവിടെ വെക്കും നിങ്ങൾ തിരിച്ചു വരും ഇനി വൈകുന്നേരം പോയിട്ട് വണ്ടി എടുക്കും സെറ്റ് ഓക്കെ നമ്മൾ ഇതാണ് വീടായിട്ട് നമുക്ക് കാണുന്നത് നമ്മുടെ ലൊക്കേഷൻ അല്ലേ ഡയറക്ടർ സാർ ഓക്കെ അല്ലേ ഡയറക്ടർ സാർ ഓക്കെ പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകും അപ്പോൾ ഇതാണ് വീട് നമ്മൾ ഇവിടുന്ന് ഇനി കുറച്ച് ലൈറ്റിങ് കാര്യങ്ങളെല്ലാം സെറ്റാക്കാണ്ട് ഉള്ളിൽ അങ്ങനത്തെ സംവിധാനം ഉണ്ടോ നോക്കണം അപ്പോഴേക്കും ഇവർ പോയി വണ്ടി വെച്ചിട്ട് വരും അപ്പോഴേക്ക് ആർട്ടിസ്റ്റുകൾ എത്തും അല്ലേ നമ്മൾ ഷൂട്ട് തുടങ്ങും അതാണ് ഇനി അടുത്ത പ്ലാൻ ഞാൻ ഒന്ന് പോയി ലൈറ്റിങ് കാര്യങ്ങളൊക്കെ നോക്കട്ടെ കേട്ടോ നമ്മൾ ഉള്ളിലത്തെ ഷൂട്ട് കഴിഞ്ഞു ഇനി ഔട്ട്ഡോർ ഷൂട്ടാണ് ഡയറക്ടർ സാർ അക്കു വിത്ത് ക്യാമറ ഉടയാതെ അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടാണ് ഇനി ഉള്ളിൽ ചെറിയ ഒരു രണ്ട് മൂന്ന് ഷോട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് കഴിഞ്ഞു ഇനി ഔട്ട്ഡോർ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ട് ഉണ്ടോ ആ ഗ്രൗണ്ടിൽ പോയിട്ട് ബാക്കി ഷൂട്ട് എടുക്കണമെന്നാണ് പിള്ളേരൊക്കെ ആയിട്ട് ചെറിയ സാധനം കേട്ടോ പിന്നെ ഷൂട്ട് ചെയ്യുന്ന കണ്ടൻറ്റ് എനിക്ക് കാണിക്കാൻ പറ്റില്ല കാരണം അത് ഇവര് സ്കൂളിന് വേണ്ടിയിട്ട് ഇറക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ നേരത്തെ അതിൻ്റെ സീനും കാര്യങ്ങളൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ അതൊരു രസം ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഇടക്കിടക്ക് ബ്രേക്കൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ വരുന്ന കാണിക്കാം അവിടെ കുറേ ആൾക്കാർ കളിക്കുന്നൊക്കെ ഉണ്ടല്ലോ അവിടെ ഈ ഗ്രൗണ്ട് പോരെ എഴുതി പോരെ ഏ നമ്മളെന്നേ പാലത്തിൻ്റെ അവിടെ പോകുന്നത് എന്നാ പോ അങ്ങോട്ട് പോവാം ഞാൻ റെഡി പാലം എവിടെയാ എന്നാ ഓ വണ്ടി പോകണല്ലേ അതെയാ എന്റെ ഈ ഗ്രൗണ്ട് അങ്ങ് വന്നിനാ നിനക്ക് പാലം വേണമെന്നുണ്ടെങ്കിൽ പാലത്തിൽ പോവാം ഡയറക്ടറാ പറയേണ്ടത് എടാ അക്കു ഒന്ന് ഓൺ ഒറ്റക്ക് പാലത്തിൻ്റെ അങ്ങോട്ട് പോകും നമുക്ക് ചെയ്യാം പറയൂ എങ്ങനെയാണ് ഷോട്ട് കൊണ്ട് ഓക്കെ ഇവിടെ തന്നെ ചെയ്യാം പാലത്തിന് അങ്ങോട്ട് പോകണ്ട ഓക്കെ സെറ്റ് ഈ ഒരു ഈ ആംബിയൻസ് ഓക്കെ അല്ലേ പോലെ ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പരിപാടികൾ നടക്കുന്നുണ്ട് പിന്നെ അപ്പു ക്യാമറ പിടിക്കുന്നുണ്ട് മറ്റു ഡീറ്റെയിൽസ് ബേക്കിൽ ഞാൻ പറയുന്നതായിരിക്കും സ്റ്റേ ട്യൂൺഡ് ഓക്കെ ബൈ ഉച്ചക്കത്തെ ഷൂട്ട് കഴിഞ്ഞു അശ്വിനോടെ ഉണ്ട് ഫുൾ പവർ ആണ് അവൻ അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല വിഷയങ്ങളൊന്നുമില്ല നമ്മളെ മച്ചാൻ എന്തു പറയുന്നത് ജിൽജില്ലല്ലേ അല്ല പിന്ന പിന്നെ നമ്മള് കുറച്ച് ഷൂട്ടും കൂടി ബാക്കിയുണ്ട് ഒരു രണ്ടു മൂന്ന് സീൻ കഴിഞ്ഞു കേട്ടോ ബാക്കി കുറച്ചും കൂടി ഉണ്ട് അത് ഉടനെ തന്നെ സെറ്റാക്കണം അതിനുള്ള പരിപാടിയിലാണ് കുറച്ച് ആർട്ടിസ്റ്റുകളും കൂടി വരാണ്ട് അവരും കൂടി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സെറ്റാക്കും
സംഭവം ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അശ്വിൻ കോളിലാണ്. മച്ചാൻ ഫുഡ് കഴിച്ച് വയറാറിഞ്ഞില്ലേ? നല്ല പിന്നെ നല്ല ബിരിയാണി ഉണ്ടായിരുന്നു. അതുകൊണ്ട് സെറ്റ് പിന്നെ കുറച്ചും കൂടി ഷൂട്ട് ബാക്കിയുണ്ട് ഈ വീട്ടിൽ. ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഷൂട്ട് ബാക്കിയുണ്ട്. അത് ഫുൾ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോ. ഒരു ലൊക്കേഷൻ മൊത്തം തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ലൊക്കേഷൻ പിടിക്കാം അടുത്ത നാളെ തൊട്ട്. അതുകൊണ്ട് ഇന്ന് ഇത് തീർക്കാമെന്ന് ചോദിച്ചു. കുറച്ചും കൂടി നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത സീനല്ല ഇന്ന് തീർന്നു. നമ്മൾ എക്സ്ട്രാ നമ്മളെ കയ്യിൽ നിന്നിട്ട് കുറച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഫുഡ് അടിക്കാതെ ഫുഡെല്ലാം അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് ഓൺ ഷൂട്ടിംഗ് മോഡ്. അത് കുറച്ച് വേണമെങ്കിൽ ബിഹൈൻഡ് ദ സീൻസ് അശ്വിൻ കാണിക്കുമല്ലോ അച്ഛനെ. കാണിക്കും അല്ലേ? അല്ല പിന്നെ കാണിച്ചിരിക്കും. ഇടം വരം നോക്കാതെ കാണിച്ചു. എല്ലാവരും ഫുഡ് അടിച്ച് സെറ്റ് ആവട്ടെ, എന്നിട്ട് കാണാം. നമ്മളെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്നത്തേക്ക് ഇനി ഈ മൂന്നാല് ദിവസം ഷൂട്ട് ഉണ്ട്. എല്ലാവരും വീട്ടിലേക്കൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവള് എല്ലാവരും പൊക്കായി. ബൈ ബൈ എല്ലാവരും. ബൈ ബൈ. നാളെ സെറ്റല്ലേ? ഓ നീ വരുന്നില്ല എന്റെ പേരും ഇപ്പൊ നമ്മളെ നാട്ടിലെ. ഓക്കെ നാളെ ഉണ്ടാവില്ലേ? പൊളിക്കുന്നു. അപ്പൊ ഇന്ന് സ്മൂത്ത് ആയിട്ട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ കുറച്ച് സീനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീർത്തു. കുറച്ച് സീൻ എക്സ്ട്രാ എടുത്തു വെച്ചു. അതുകൊണ്ട് അടിപൊളി. പിന്നെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നാളെ ഇതേപോലെ രാവിലെ ഒരു 9:30 വരും. നാളെ ഇവിടെ ആയിരിക്കുമല്ലോ ഷൂട്ട്. നാളെ കോളേജും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ ഷൂട്ട് ആയിരിക്കും. അപ്പൊ നാളെ എന്തെങ്കിലും പറ്റുമെങ്കിൽ വിഷ്വൽസ് ഞാൻ കാണിക്കാൻ ശ്രമിക്കാം. ഇന്ന് വിഷ്വൽസ് കാണിക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് ഓർഗനൈസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പൊ നാളെ ആരോടെങ്കിലും പറഞ്ഞിട്ട് ഞാൻ സെറ്റ് ആക്കാം. നാളെ അശ്വിൻ ഉണ്ടാവുമോ സംശയം? ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? നാളെ ഉണ്ടാവില്ലേ? പിന്നെ അല്ല. അപ്പൊ അശ്വിൻ ഉണ്ടാവും. അശ്വിനും ഞാനും കൂടി വരും. പിന്നെ അക്കും ഉണ്ടാവും, ദിബിൻ ഉണ്ടാവും. നമ്മൾ തകർക്കും അല്ലേ? അപ്പൊ ഡെയിലി വ്ലോഗ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. തീർന്നില്ല, ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. നമ്മള് കണ്ടത്തിന്റെ നടുവിലാണ് കണ്ടത്. നമ്മള് നല്ല പാടം, വിശാലമായ നല്ല ഈ സന്ധി. പൂത്ത കാലം കാലമാണോ? എന്തായാലും പൂത്ത് നിൽക്കുന്നത് പാടമല്ലേ? അതെ, കാലം പൂത്ത് നിൽക്കൂലല്ലോ. മച്ചാൻ എടാ, പിന്നെ നമ്മള് നമ്മളിങ്ങനെ ഒരു വരമ്പിന്റെ സൈഡിൽ ഇങ്ങനെ ചില്ലാൻ വേണ്ടി നല്ല ബ്യൂട്ടി സ്പോട്ടാണ് ഇവിടെ. നമ്മള് ഒരു അമ്പലമുണ്ട്. ഇത് സന്ധ്യാമ്പ എടുത്ത് പാട്ടണം കേട്ട് ഇങ്ങനെ ഇരിക്കാൻ എന്റെ പൊന്നളിയ വേറെ ലെവലായിരിക്കും. പക്ഷേ ഇന്നത്തെ ദിവസം എന്താ പറയുക, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം പുതിയ ടീമുമായിട്ട് വർക്ക് ചെയ്തു, പുതിയ കുറച്ച് ആൾക്കാർ പരിചയപ്പെടാൻ പറ്റി. പിന്നെ പുതിയ രീതിയിൽ ഹായ് ഹായ് ഹായ്. എന്താ പേര്? മച്ചാ പറ. ദിവിന്റെ ഫ്രണ്ടാ. എവിടെ വീട്? യാത്ര. എവിടെ പോന്ന്? ഞാൻ ഇത് പൂജയല്ലേ. ഓ പൂജക്കൊക്കെ എന്തൊരു ആത്മാർത്ഥത. പോയിട്ടാ അമ്പലത്തിലേക്കാ? അതെയാ. അന്ന് അങ്ങോട്ട് ആൾക്കാർ നടക്കുന്ന ആടെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? വയല് കാണാൻ വേണ്ടി. ഓ അതെ, അതായിരിക്കും. അത് തന്നെ. പിന്നല്ല നമ്മൾ തകർക്കും, നമ്മൾ നാടല്ലടാ. അപ്പോൾ ഞാൻ പറഞ്ഞത് പുതിയ ടീമിനൊക്കെ പരിചയപ്പെടാൻ പറ്റി, പുതിയ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റി. കുറച്ചൊരു എന്താ പറയുക, ഈ പിന്നെ ലാഗ് ഒഴിച്ച് ഫസ്റ്റ് ഡേ എല്ലാ ഷൂട്ടിനും ലാഗ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റത്തെ ദിവസം എല്ലാവരും ഒരു വർക്ക് ഫ്ലോ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടപ്പടപ്പേന്ന് കാര്യങ്ങൾ സെറ്റാക്കാം. പിന്നെ ഫുഡ് നമ്മൾ ഹൈടെക് ആയിരുന്നു. പിന്നല്ലേ ഈ വ്ളോഗിൻ്റെ കാര്യം ഞാൻ ഇടയ്ക്ക് മറന്നു പോയിട്ടെ. ഞാൻ ഷൂട്ട് മോഡിലായിരുന്നു. എങ്ങനെയാണ് ട്രാൻസിഷൻ, എങ്ങനെയാണ് കട്ട് ചെയ്തെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. പക്ഷേ എല്ലാം ഞാൻ ഒരുവിധം റെക്കോർഡ് ചെയ്തു. നാളെ അശ്വിൻ സാർ ഉണ്ടെങ്കിൽ നാളെ കുറച്ച് ബിഹൈൻഡ് ദ സീൻസ് എടുത്തു തരാൻ ഞാൻ ആവശ്യപ്പെടും. അതെ, അവനെ അവൻ ഇന്ന് ഇന്ന് വന്നിട്ട് അവൻ പോസ്റ്റ് ആയില്ല കുറച്ച്. പിന്നെ നാളെ ഇവനുണ്ടാവും, അല്ലെങ്കിൽ ഇവനില്ലെങ്കിൽ ഇവൻ ചിലപ്പം മുങ്ങാൻ ചാൻസ് ഉണ്ട്. ഇവൻ മുങ്ങിയാൽ ഇവനുണ്ടാവും. പിന്നെ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഫുൾ ടൈം വർത്താനം പറഞ്ഞ് ട്രിപ്പ് പോകുന്ന പോലെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ ആ ഫുള്ള് വർക്ക് മോഡിലായിരിക്കും. അപ്പോൾ ഇവനവിടെ കുറച്ച് പോസ്റ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിർബന്ധിക്കാത്ത. ഇവന് താല്പര്യം ഉണ്ടെങ്കിൽ വരത്തി അല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവൻ്റെ ഇഷ്ടമാണത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ചെറിയൊരു വർക്കാണ്, വലിയ ഹെവി വർക്കൊന്നുമല്ല. ചെറിയ രീതിയിൽ അവർ കോളേജിന് വേണ്ടി ചെയ്യുന്ന ചെറിയ ബജറ്റിലെ പടം. ബജറ്റ് തന്നെ തീരെ ഇല്ല പറയാം, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു ചെയ്തു തരാൻ പറ്റുമോ. ദിബിൻ പറഞ്ഞിട്ടാണ് എന്നെ കോൺടാക്ട് ചെയ്തവർ. ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് ചെയ്തുതരാം, എനിക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ ശരിയാ, അക്കു വിളിച്ചിട്ട് അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ്. അല്ലാണ്ട് വലിയ എന്താ പറയുക, വലിയ ടീമോ കാര്യങ്ങളൊന്നും അല്ല. എല്ലാവരും തുടക്കക്കാരാണ്, എല്ലാവർക്കും പഠിക്കുന്ന ആഗ്രഹമുണ്ട്. പിന്നെ പറഞ്ഞു വന്നത്, ഇപ്പോൾ കുറച്ച് നാളായി ഡെയിലി വ്ളോഗ് എപ്പോഴിരിക്കും, നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? സംഭവം ഒരു ക്ലാരിറ്റി വരാനുണ്ട്. കുറേ നാളിങ്ങനെ ചെയ്ത് 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 വന്നാലേ സംഭവങ്ങൾ പിടികിട്ടു അല്ലേ അച്ഛനെ? അതിന് കുറച്ച് നമുക്ക് എൻജോയ് ചെയ്യാം. ഓ ഇപ്പൊ ചവിട്ടിയാണ് എന്നാ
പിന്ന നമ്മളെ അശ്വിൻ ഇവിടെ ഫോട്ടോഗ്രാഫർ ആയിട്ടുണ്ട് കുറച്ച് നേരത്തേക്ക് അക്കുൻ അക്കുൻ അത് വേണ്ട വസീം. പിന്നെ ഗൈസ് ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വ്ലോഗ്. നമ്മളിവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്ത് ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. ഞാൻ ഇന്നൊന്ന് ചില്ലാണോ കുറച്ച് ബുക്കൊക്കെ വായിക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ നിങ്ങളെ വർത്താൻ പറയുന്നത് നോർമലായിട്ട് വർത്താൻ പറഞ്ഞു അല്ലേ, എക്സൈറ്റ്മെന്റ് കൂടുമ്പോൾ അങ്ങനെ ആവുന്നുണ്ട്, അത് കുറക്കണം. വേറെന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലും ഈ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലും വൈബിൻ്റെ ഒരു ആകാൻ പറ്റൂ. കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു ഈ പിന്നെ പഴയ വൈബില്ല ബ്രോ, എൻ്റർടൈൻമെൻ്റ് ഇല്ല ബ്രോ, ഫുൾ സീരിയസ് ആണല്ലോ ഇപ്പോൾ. അതൊന്നല്ല, ഞാൻ വ്ളോഗ് എടുക്കുമ്പോൾ വൈബ് വൈബ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പറയാനുണ്ട്, വൈബ് വൈബ് നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ. ഓക്കെ ഓക്കെ, അപ്പോൾ വേറൊന്നും പറയാനല്ല, അപ്പോൾ നാളെ കാണാം. എന്ത് പറയുന്നത് ആണല്ലേ, ശരി എന്നാൽ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അടിക്കുന്ന കുറേ എടുക്കുന്നുണ്ട്, അപ്പം നമുക്ക് വേറെ ട്രാൻസില്ല. നമ്മൾ വേറെ ട്രാൻസിഷനിൽ നമുക്ക് ഇത് നാളത്തേക്ക് കൊണ്ടുപോകാം. നാളത്തേക്ക് ട്രാൻസിഷൻ അല്ല, വേറെ തന്നെ ഒരു വ്ളോഗല്ലേ. അല്ല, നാളെ ഈ സ്ഥലത്ത് അപ്പം എന്ത് ചെയ്യും, പീസ് പറഞ്ഞ ഒഴിവാക്കാം അല്ലേ. പിന്നെ അങ്ങനെ പീസ്.